മലയാളിക്ക് ഏറെ ആശ്വാസം തന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ബാവ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള വാർത്ത. കുറെ വ്യാജ വാർത്തകളൊക്കെ വന്നുവെങ്കിലും അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് സുരേഷ് ബാവ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ആരാധകർക്കും ഏറെ സന്തോഷം നൽകിയ ഒരു വാർത്ത തന്നെയായിരുന്നു. ആരാധകർക്ക് മാത്രമല്ല കേരള ജനതയ്ക്ക് മുഴുവൻ ഒരു സന്തോഷം നൽകിയ വാർത്ത തന്നെയായിരുന്നു അത്. അതിനിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബാവ സുരേഷിനെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. സുരേഷിന്റെ സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോടും വിവരങ്ങൾ ആരാഞ്ഞു. ആവശ്യമെങ്കിൽ സുരേഷിന് ന്യൂഡൽഹി എയിംസിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് ബാവ സുരേഷിനെ സന്ദർശിക്കാൻ മെഡിക്കൽ കോളേജിൽ മുരളീധരൻ എത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബാവ സുരേഷിന് ഉഗ്രവിഷമുള്ള അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. പത്തനാപുരത്ത് ഒരു വീട്ടിലെ കിണറ്റിലിറങ്ങി പാമ്പിനെ പിടികൂടുന്നതിനിടെയായിരുന്നു സംഭവം. കിണറ്റിൽ നിന്ന് പാമ്പിനെ പിടികൂടി പുറത്തെത്തിച്ചപ്പോഴാണ് വലത് കൈയിലെ വിരലിനെ കടിയേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ബാവ സുരേഷ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. നേരത്തെ പലതവണയും സുരേഷിന് പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട്. അതേസമയം ബാവ സുരേഷിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കിയത്. ടീച്ചർ ഇടപെട്ട ബാവ സുരേഷിന്റെ ചികിത്സയും സൗജന്യമാക്കിയിരുന്നു. ബാവ സുരേഷിന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ബി ജെ പി നേതാവ് വി വി സുരേഷും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബാവ സുരേഷ് സമൂഹത്തിന്റെ സ്വത്താണെന്നും വിദഗ്ധ ചികിത്സ നൽകുന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനോട് സംസാരിച്ചതായും രാജേഷ് ഫേസ്ബുക്കിൽ പറയുന്നു. സുരേഷിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എല്ലാ ദിവസവും അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടുത്ത ആശങ്ക ഉണ്ടാക്കിയത് കാരണം കൂടുതൽ ചികിത്സയ്ക്കായി എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ സാധ്യതകൾ ആരായാൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി ബന്ധപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം എന്ത് സഹായവും ചെയ്യാമെന്ന് അദ്ദേഹം അറിയിച്ചതായും രാജേഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. എന്നാൽ ആർഎംഒയോട് സംസാരിച്ചപ്പോൾ ബാവയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തന്നെ തുടർന്നാൽ മതിയെന്നും പറഞ്ഞു. ബാവ സമൂഹത്തിന്റെ സ്വത്താണ്, സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും രാജേഷ് ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് വി മുരളീധരൻ മെഡിക്കൽ കോളേജിലെത്തി ബാവ സുരേഷിനെ കണ്ടത്. അതേസമയം ബാവ സുരേഷിന്റെ പാമ്പുപിടുത്ത രീതി അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനോജ് വെള്ളനാട്. അണലിയുടെ കടിയേറ്റ ബാവ സുരേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതിനിടെയാണ് ഡോക്ടറിന്റെ വിമർശനം. ബാവ സുരേഷിന്റെ മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ബാവ സുരേഷിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനു മുൻപും സുരേഷിന് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ശാസ്ത്രീയ രീതിയിലുള്ള പാമ്പ് പിടുത്തത്തിന് തയ്യാറാകുന്നില്ല. ഇപ്പോഴത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴെങ്കിലും ബാവ സുരേഷ് തന്റെ മണ്ടത്തരങ്ങൾ തിരിച്ചറിയണമെന്നും ഇത്തിരി ബോധമുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തണമെന്ന് പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. എന്തായാലും ബാവ സുരേഷ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഒരുപാട് പൂജയും പ്രത്യേകിച്ച് മണ്ണാറശാല കുടുംബാംഗങ്ങളടക്കമുള്ളവർ നിരവധി പൂജകൾ അദ്ദേഹത്തെ അറിയാമെന്നുള്ളവരൊക്കെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി തന്നെയാണ് ബാവ സുരേഷ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പൂർണ്ണ തൃപ്തി എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തുടർ ചികിത്സയ്ക്കായി എയിംസ് വരെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ഏറ്റിട്ടുണ്ട്. മാത്രവുമല്ല സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് സൗജന്യ ചികിത്സയാണ് നൽകിയിരിക്കുന്ന ബാവ സുരേഷിന്. ശൈലജ ടീച്ചറിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എന്ത് സഹായത്തിനും ശൈലജ ടീച്ചർ എപ്പോഴും, അത് ആള് നോക്കിയോ മുഖം നോക്കിയോ ഒന്നുമല്ല, ശൈലജ ടീച്ചർ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിലെല്ലാം കേരളത്തിൽ ആരോഗ്യ മേഖല മറ്റ് രാജ്യങ്ങൾക്ക് തന്നെ പലപ്പോഴും മാതൃകയായ സാഹചര്യം കൂടി നമുക്ക് എടുത്തു പറയാനുണ്ട്. ആ സമയത്ത് തന്നെയാണ് ബാവ സുരേഷ് ഗുരുതരാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല ആരോഗ്യസ്ഥിതിയോടെ മടങ്ങി എത്തിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. മാത്രമല്ല വി വി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തെങ്കിലും ചികിത്സയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എയിംസ് വരെ പോയി ചികിത്സ നടത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയും ബാവ സുരേഷിനെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിട്ട് ആ വാക്ക് തന്നെയാണ് കൊടുത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എയിംസ് വരെ പോയി ചികിത്സിക്കാം, വേറെ അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നത്.